നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം. വരുന്ന 5 വർഷങ്ങൾ കേരളത്തെ ആര് നയിക്കുമെന്നറിയാനുള്ള ചർച്ചകൾ സജീവമായിരിക്കെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി ജനങ്ങളിനി ആർക്ക് വിധിയെഴുതുമെന്ന് കണ്ടറിയണം. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ തുടങ്ങിയ പ്രതിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മുന്നണികളിൽ തുടക്കം മുതലേ പ്രകടമായിരുന്നു. തുടർഭരണം ലക്ഷ്യമിട്ട് ഇടതു സർക്കാർ നടത്തിയ പ്രചരണങ്ങളും ഇടതു സർക്കാരിന്റെ ഭരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി UDF സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രചരണങ്ങളും ഈ രണ്ട് മുന്നണികളെയും അട്ടിമറിച്ച് കേരളത്തിൽ സ്ഥായിയായ വേര് പിടിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ BJP നടത്തിയ പ്രചരണങ്ങളും സ്ഥാനാർത്ഥികളുടെ വോട്ട് തേടൽ വേളയിൽ സജീവമായിരുന്നു. വനിതാ പ്രാതിനിധ്യവും സെലിബ്രിറ്റികളുടെ സ്ഥാനാർത്ഥിത്വവും ഏറെ ചർച്ചയാകപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണത്തേതെന്നതിൽ സംശയമില്ല. LDFനോ 15 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കാനിറങ്ങിയപ്പോൾ UDFന് 12 വനിതാ സ്ഥാനാർത്ഥികളും BJPക്ക് 16 വനിതാ സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. ഇലക്ഷൻ അടുക്കുന്ന വേളയിൽ തന്നെ സെലിബ്രിറ്റികളുടെ രാഷ്ട്രീയ ചുവടുമാറ്റവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അത്തരത്തിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയവരും ഇത്തവണ മത്സരം കടുപ്പിക്കാനിറങ്ങുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നടൻ ധർമ്മജൻ ബോൾഗാട്ടി, BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, ചവറയിലെ BJP സ്ഥാനാർത്ഥി വിവേക് ഗോപൻ എന്നിവരും ഇവരിൽ ചിലർ. മത്സരത്തിൽ പുതുമുഖമല്ലെങ്കിലും ഇത്തവണയും രംഗത്തിറങ്ങുന്ന സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, മുകേഷ് എന്നിവരും ഏവർക്കും സുപരിചിതർ. കൂടാതെ പാലക്കാട് BJP സ്ഥാനാർത്ഥിയാകുന്ന മെട്രോമാൻ ഇ ശ്രീധരൻ്റെയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ തവനൂരിൽ മത്സരിക്കുന്ന ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഏറെ ചർച്ചയായപ്പെട്ട വിഷയങ്ങൾ. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ തലമൊട്ടടിച്ച ലതിക സുഭാഷും വാളയാറിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ അമ്മയും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. ശബരിമലയും സർക്കാരിന്റെ കിറ്റും ഇരട്ട വോട്ടും കൊലപാതക രാഷ്ട്രീയങ്ങളും തുടങ്ങി എല്ലാ തെരഞ്ഞെടുപ്പിലെയും പോലെ ചെറുതും വലുതുമായ നിരവധി ചർച്ചകൾക്കും കേരളം വേദിയായി. അഭിപ്രായ സർവേകൾ തുടർഭരണം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടർഭരണത്തിന് തുടക്കമാകുമോ അതോ പ്രതിപക്ഷത്തിന്റെ നിലനിൽപ്പിന് തുടക്കമാകുമോ എന്നറിയാൻ May 2 വരെ കാത്തിരിക്കണം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.